ഭൂതകാലത്തിൽ നാം കെട്ടുപിണഞ്ഞ് കിടക്കരുത് ഭൂതകാലം അനുഭവങ്ങളുടെ കാലമാണ് പക്ഷേ ഭൂതകാലത്തെ മറന്നൊരു വർത്തമാനകാലം ഒരു മനുഷ്യനും ഒരു തലമുറയ്ക്കും ഒന്നുമൊന്നുമില്ലാത്തതാണ് ഭൂതകാലത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പാരമ്പര്യമെന്നും ചരിത്രമെന്നും അതിൻ്റെ പിന്മുറക്കാരെന്നും ഒക്കെ അവകാശപ്പെടുന്നത് അഭേദ്യമായി നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഭൂതകാലത്തിൻ്റെ തുടർച്ച വർത്തമാനകാലത്തിലെ നമ്മൾ കൂടി അവകാശപ്പെടുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ ഗൗരവമായി പറഞ്ഞത് മറ്റൊന്നിനുമല്ല ഇന്ന് റിജിൽ മാക്കുറ്റി എന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ ഒരു താരതമ്യം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി നടത്തുകയുണ്ടായി പണ്ട് ഫലസ്തീനിൽ ഇതേ ഷെല്ലാക്രമണം നടന്നപ്പോൾ ഒരു സഹോദരി ഇടുക്കിയിലെ ആണെന്നാണ് എൻ്റെ ഓർമ്മ മരണപ്പെട്ട സാഹചര്യവും ഇന്ന് കർണാടകയിൽ മറ്റൊരു വിദ്യാർത്ഥി സമാനമായ ശെല്ലാക്രമണത്തിൽ നഷ്ടപ്പെട്ടപ്പോഴുള്ള പ്രതികരണവും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും മുൻനിർത്തി അദ്ദേഹം കുറിച്ചപ്പോൾ അതിലൊരു ഗുണപാഠമുണ്ട് എന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നാം പലപ്പോഴും പറയുന്നതാണ് മരണത്തിന് മതം നോക്കരുത് അക്രമത്തിന് മതം നോക്കരുത് തീവ്രവാദത്തിന് മതം നോക്കരുത് യുദ്ധത്തിന് മതം നോക്കരുത് എന്നൊക്കെ ഉള്ളത് താത്വികവും ധാർമ്മികവുമായി നാം ഉത്ഭവിപ്പിക്കുന്ന പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളാണ് എന്നാൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ഇന്ന് മാറി ഇതിലെല്ലാം ജാതി നോക്കണമെന്നും മതം നോക്കണമെന്നും അത് നോക്കി വേണം ആക്രമണത്തിൻ്റെ കുന്തമുനയും വേഗതയും പ്രഹരശേഷിയും തീരുമാനിക്കാനെന്നും പറയുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് ദേശീയത എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലം ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ ഒരു പോസ്റ്റും ഒരു ചിത്രവും ഇട്ടു എന്നിട്ട് അതിലിങ്ങനെ എഴുതി ഇസ്രയേലിൽ ഫലസ്തീൻ ഷെല്ലാക്രമണം നടത്തിയപ്പോൾ ഒരു സഹോദരി കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നിരുന്നു പക്ഷേ ആ സംഭവത്തെ സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചത് വർഗീയ പോസ്റ്റുകളും ഹാഷ്ടാഗുകളും ഇട്ടുകൊണ്ടായിരുന്നു അവരോടൊപ്പം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും പെട്ട ക്രിസംഗികളെന്ന് ഒരച്ഛൻ തന്നെ വിശേഷിപ്പിച്ച ചില ആളുകളും ഒപ്പം കൂടിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് റിജിൽ പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞില്ല പിന്നെ അദ്ദേഹം തുടർന്ന് പറഞ്ഞത് സംഘപരിവാർ വാർ റൂമുകളിൽ നിന്നും ക്രിസ്ത്യൻ നാമങ്ങൾ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി വലിയ തോതിൽ ഫലസ്തീനെതിരെയും മുസ്ലിം മതവിശ്വാസികൾക്കെതിരെയും വംശീയ അധിക്ഷേപവും വർഗീയ പ്രചരണവും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യ ഉക്രൈനിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കന്നഡ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു ഹാഷ്ടാഗോ റഷ്യയ്ക്കെതിരെ ഒരു വംശീയ അധിക്ഷേപമോ നടത്താൻ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഗ്രൂപ്പുകളെ എവിടെയും കണ്ടില്ല സംഘികൾ എങ്ങനെയാണ് കേരള മനസ്സിൽ വർഗീയ വിഷം കുത്തിവെക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് റഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിൽ കാണാമായിരുന്നു സംഘികളുടെ ആക്രോശം വ്യാജ ഐ ഡിയിൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത പരത്തുന്ന കട്ട ഹിന്ദു നാമധാരിയായ സംഘിപ്പേരു മാറ്റി അലൻ ജോസഫ് ആയതുപോലെ ആയിരക്കണക്കിന് സംഘി ഗ്രൂപ്പുകൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ സംഘി ഗ്രൂപ്പുകളുടെ പണി ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ വെറുപ്പ് വിതയ്ക്കുക എന്നതാണ് സംഘികളുടെ നീക്കം തിരിച്ചറിയാതെ പോയാൽ വലിയ പ്രത്യാഘാതം കേരള സമൂഹത്തിൽ ഉണ്ടാക്കും ജാഗ്രത പാലിക്കുക സത്യം തിരിച്ചറിയുക വ്യാജ അക്കൗണ്ടുകൾ തിരിച്ചറിയുക ഭരണകൂടത്തിനും പോലീസിനും ഇതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ് അന്ന് സാമൂഹ്യ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ ഒരു സഹോദരി ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടു ഒരു വീട്ടിൽ നിൽക്കുകയായിരുന്നു ഫലസ്തീനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനിടയിൽ ഒറ്റപ്പെട്ട തിരിച്ചടിയിൽ ഈ സഹോദരി മരണപ്പെട്ടു അവിടെ എന്തോ ജോലിക്ക് പോയതാണ് വളരെ പ്രയാസപ്പെടുന്നവരും ദുഃഖത്തിലും എല്ലാവരും പങ്കെടുത്തു ആരും ആ പ്രവൃത്തിയെ ന്യായീകരിച്ചതേയില്ല എന്നാൽ മറ്റൊരു കൂട്ടർ ഇത് വേറൊരു രാജ്യത്ത് നടക്കുന്നതാണെന്നും അവിടെ യുദ്ധസമയത്ത് നടന്നതാണെന്നും അതും ഈ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെതിരെ വളരെ ശക്തമാവും ആസൂത്രിതവുമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ആരും ജാതിയും മതവും തിരയുന്നില്ല കാരണം അത് രണ്ടും സർട്ടിഫൈഡ് സെക്യുലറാണ് അതിലെടുക്കുന്ന തീരുമാനങ്ങളും സെക്യുലർ തീരുമാനങ്ങളാണ് അതിൽ മരണപ്പെടുന്നതും സെക്യുലർ മരണങ്ങളാണ് എന്നുവെച്ചാൽ ഇന്ന് യുദ്ധങ്ങൾക്കും മരണങ്ങൾക്കുമൊക്കെ സെക്യുലർ നോൺ സെക്കുലർ മതേതരത്വവും മതാധിഷ്ഠിതവും എന്ന് പറയുന്ന രണ്ട് കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു വരുന്നതിനെക്കുറിച്ചാണ് റിജിൽ പറഞ്ഞത് ഇതിലൊരുപാട് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല വളരെ വ്യക്തമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യ ആയിട്ട് പോലും രാജ്യത്തിൻ്റെ നിലപാടിനോടൊപ്പം ഞാൻ ഈ കാര്യത്തിൽ രാജ്യമെടുത്ത വളരെ ശ്രദ്ധാപൂർവമായ നിലപാടിനൊപ്പമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ രണ്ടിലും ചേരാതെ നമ്മൾ പറയുന്ന ഒന്നിനെയും അതിൻ്റെ ബന്ധങ്ങളും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാതെ കേവലം വൈകാരികമായി ഇന്ത്യ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല അത് കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചതുപോലെയുള്ള എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത് കാശ്മീർ പ്രശ്നം യു എൻ ഉയർത്തിയപ്പോൾ അതിനെ വീറ്റോ ചെയ്ത രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് പിന്നെ പല സന്ദർഭങ്ങളിലും ഈ പാകിസ്ഥാൻ അമേരിക്കയോടൊപ്പം ചേർന്നും അതുപോലെ ചൈനയും ഒക്കെ നമ്മളെ ലക്ഷ്യം വെക്കുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് റഷ്യ അതൊരു രാജ്യത്തിൻ്റെ നിലപാടാണ് പക്ഷേ അതിലെ അത്തരം കാര്യങ്ങളൊക്കെ വിട്ടാൽ ഇതിനകത്ത് ജാതി തപ്പുന്നവർ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതേയില്ല ഒരു പക്ഷേ ഇതൊരു മുസ്ലിം രാജ്യം ഏതെങ്കിലും ഒരു പക്ഷത്തായിരുന്നെങ്കിൽ ഉറപ്പാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി ഇത് ഉന്നയിക്കപ്പെട്ടനെയെന്നുള്ളതാണ് ഒരു വാസ്തവം അതേ ഒരു ഉദാഹരണത്തിന് ഇത് കണ്ടു നോക്കൂ ജോൺ വർഗീസ് എന്ന ആളിൻ്റെ ഒരു പേരാണ് പേരാണിതിലിട്ടിരിക്കുന്നത് ഇത് ജോൺ വർഗീസ് അല്ല ഇത് കടുത്ത ഒരു മതഭീകരനും തീവ്രവാദിയുമാണെന്ന് കണ്ടാൽ മനസ്സിലാവും ഇയാളുടെ പേര് ഫേക്കാണ് അതിലെഴുതിയിരിക്കുന്നത് ആദരാഞ്ജലികൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു നവീൻ ബങ്കർ വിട്ട് പുറത്തു വന്നത് കൂട്ടുകാർക്കായി അല്ലാതെ മതവറി മൂത്ത് ഹലാൽ ഷവർമ്മ തിന്ന് പള്ള നിറയ്ക്കാനല്ല സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ഈ കുട്ടികൾക്ക് ഈ പലതിനും തടസ്സമുണ്ടാകുമ്പോൾ ഈ സപ്പോസിറ്ററൊക്കെ വെച്ചു കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം മുകളിലോ താഴെയോ ഒക്കെ വെച്ചുകൊടുത്ത് ഇത് ഛർദ്ദിപ്പിച്ചും താഴോട്ടുമൊക്കെ ചീത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് അവനൊക്കെ തന്നെ എന്തോ ഒരു രോഗവും ദോഷവുമാണ് ഉണ്ടാക്കുക ഇതൊരു ക്രൈസ്തവ സഹോദരൻ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഫേക്ക് ഐ ഡി ആണ് അല്ല എന്നാണ് ഒരാൾ മരണപ്പെട്ടപ്പോഴും ആ മരണത്തിലും ജാതി തിരയുന്ന ഇത്തരം പമ്പര തെണ്ടികളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കും